പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്ന് ഇവർ പറയുന്നു. വല്ലാഹി തമ്പുരാൻ തന്നെ സത്യമാണ്, നല്ലവരായ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുഹമ്മദ് റസൂലുള്ള സാധാരണ മനുഷ്യനാണ് എന്നുള്ള വാദമേ ഇല്ല, അങ്ങനെ ഒരു വാദമില്ല. ഉണ്ട് എന്ന് ഈ സമുദായത്തിലെ പുരോഹിതന്മാർ പറ്റിച്ചതാണ്. റസൂലുള്ള സാധാരണ മനുഷ്യനാ, അങ്ങനെ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആവിൽ നിന്ന് വരികയോ? നിങ്ങൾ റസൂലുള്ളാൻ അങ്ങനെ വിശ്വസിച്ചാൽ അവൻ മുസ്ലിമാണോ? അല്ലല്ലോ. റസൂലുള്ളാന് സാധാരണ മനുഷ്യനാണെന്ന് പറയേ, ആരാ ഇത് പറയുന്നത്? എന്നാൽ കേട്ടോ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രമാണം, അതിന്റെ ആധാരം, പേരോട് സത്യം പറയുന്നുണ്ട്. ഇതുവരെ മറച്ചു പിടിച്ചതാ, ഇപ്പോ മുപ്പര് പറയാൻ തയ്യാറായിട്ടുണ്ട്. കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഉമർ മൗലവി സൽസബീലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിക്ക. ഇപ്പോഴാ പറയാൻ തയ്യാറായത് എന്ന് കണ്ടോ, പറ്റിച്ച് കണ്ടില്ലേ? ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് എന്നുള്ള വാദം ഇല്ല, അതില്ല, അതാണ് പ്രമാണം. അത് എനിക്കറിയാൻ ആ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ അത് എടുത്തു വെച്ചിക്കാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആ മൂപ്പര് പറഞ്ഞത് ഇപ്പൊ പറയാൻ തയ്യാറായത് എന്താ? അതിന് പ്രത്യേക കാരണമുണ്ട്. ഇന്ന് ഉമർ മൗലവി സത്യം പറഞ്ഞാണ് ഞങ്ങൾ വിശ്വസിക്കും. ഉമർ മൗലവി ഇപ്പൊ കബറിൽ നിന്നു വന്ന് പറഞ്ഞതാ? അതെ, ഉമർ മൗലവി ഇപ്പൊ കബറിൽ നിന്നു വന്നിട്ട് ഏ പേരോടെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഇപ്പൊ വഹി കൊടുത്തതല്ലോ. എത്ര വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കല. സഹോദര, ഇവിടെ വെച്ച കത്തി എന്താ? ഇവിടെ ഈ പുരോഹിതന്മാർ തട്ടിപ്പെന്താ നടത്തിയത്? മുഹമ്മദ് റസൂലുള്ള സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞത് എവിടെയാണ്? കേട്ടോ, സാധാരണ മനുഷ്യന്മാര്, ഈ നാട്ടുകാര് സത്യം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കോ, ആർക്കും തർക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലാതെ നിങ്ങൾക്ക് വാടല്ലോ. നബി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം കഴിക്കുന്നത് ഉമർ റളിയല്ലാഹു തആല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ടുകൊടുത്ത ഭക്ഷണമാണോ കൊണ്ടുകൊടുത്തത്? അതെ, റസൂലുള്ള കഴിച്ചിട്ടുണ്ട് അല്ലെ? രണ്ടുപേരും കൂടി സദ്യ കഴിച്ചിട്ടുണ്ടല്ലോ, ഉടുമ്പിന്റെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ്? നബി സാധാരണ മനുഷ്യൻ കഴിക്കുന്നത് പോലെയാണ് അല്ല എന്ന് സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടുന്നവർക്ക് വാദമില്ല. നബി ചോറ് തിന്നുന്നു, നബി കിടന്നുറങ്ങുന്നു, നബി കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. എത്ര ഭാര്യമാർ നബിക്കുണ്ട്! നബിക്ക് ഖദീജ ബിബി കല്യാണം കഴിച്ചിട്ട് മക്കൾ ഉണ്ടായിട്ടില്ലേ? ഇത് മനുഷ്യനല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമോ? അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായത് കൊണ്ടാണല്ലോ വിവാഹം കഴിച്ചത്, നബിക്ക് വിവാഹം കഴിച്ചത്, നബിക്ക് മക്കളുണ്ടായത്, നബി കിടന്നുറങ്ങുന്നത്, നബി മലമൂത്ര വിസർജനം ചെയ്യുന്നത്, നബി നടക്കുന്നത്, നബി ഇരിക്കുന്നത്. ഇതിലൊക്കെ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെയാണ്. അതാണ് നബി സാധാരണ വശമുണ്ട് എന്ന് പ്രസ്ഥാനം പറഞ്ഞത്. അല്ലാന്ന് വാദമുണ്ടോ? ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് മലക്കാണ് എന്ന് വാദമുണ്ടോ? ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായത് മാര്യത്തിൽ കിബ്തിയ എന്ന് പറഞ്ഞ അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായത് മലക്കിനാണ് കുട്ടി ഉണ്ടായത് എന്ന് വാദമില്ലല്ലോ, നബിക്ക് തന്നെയല്ലേ. അപ്പൊ കല്യാണം കഴിക്കുന്നത് മനുഷ്യനാ കഴിക്കല്, കുട്ടി ഉണ്ടായത് മനുഷ്യനാ കുട്ടി ഉണ്ടാകല്. റസൂലിന്റെ മക്കൾ കൂടെ റസൂലാക്കുണ്ടായി എങ്കിൽ നബി ആ മനുഷ്യനാണ്. അതെന്താ വശം? സാധാരണ മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങൾ റസൂലാക്കുണ്ട്, അതാ പറഞ്ഞത്. ഇതാണ് വാദം. എന്ന് വെച്ചാൽ നബി സാധാരണ മനുഷ്യനാണോ? അല്ല. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇൽ പോയത്, മിഅ്റാജ് പോയത്, മലക്കിനെ കാണുന്നത്, വഹി എത്തിക്കുന്നത്, ജിബ്രീൽ വരുന്നത്, ജിബ്രീലിനെ കാണുന്നത്, ജിബ്രീലുമായി സംസാരിക്കുന്നത്, അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങളാ കിട്ടുന്നത്, സ്വർഗം കാണുന്നത്, നരകം കാണുന്നത്,
കഴിഞ്ഞുപോയ കവരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നത്. ഈ മേഖലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസാധാരണ മനുഷ്യനാണ്.